എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഋഷി സാഗർ. ശ്രീ ഋഷി ഗ്ലോബൽ കുടുംബം എന്ന് പറയുന്ന ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് സെൻ്ററിലെ ഡയറക്ടറാണ്, ഫൗണ്ടർ ഗുരുവാണ്. ഞാൻ കൗൺസിലിങ്ങിനെ കുറിച്ചാണ് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. കൗൺസിലിംഗ് ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് അല്ലെങ്കിൽ അഡോളസൻസ് ആയിട്ടുള്ളവർക്ക്, യുവാക്കൾക്കിടയിൽ, അതുപോലെ തന്നെ ഫാമിലി ലൈഫ്. ഇപ്പോൾ പലരും ഒരു വിവാഹം തീരുമാനിക്കുന്നതിന് മുൻപ് പ്രിമാരിറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ അതിൻ്റെ ഒരു സ്പിരിച്വൽ ലെവലിൽ പല ചർച്ചകളിലുമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ സൈക്കോളജിക്കൽ ലെവലിലുള്ള ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് എപ്പോഴും നല്ലതായിരിക്കും. കാരണം രണ്ട് വ്യക്തികൾ പരസ്പരം മനസ്സിലാക്കുമ്പോൾ, കാരണം അവർ നമ്മുടെ സമൂഹത്തിൽ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം അവരുടെ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവരുടെ പിന്നെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, അതുപോലെ തന്നെ ചില പാർട്ട്ണറിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഓപ്പൺ ടോക്കുള്ളത് ഒരു പ്രൊഫഷണലിനോട് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ ജാതക പൊരുത്തത്തെക്കാൾ വളരെ പ്രധാനമാണ് ഈ കാര്യമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം മാനസികമായിട്ടുള്ള അകൽച്ച പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും അധികം കൂടിക്കൊണ്ടിരിക്കുകയും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കണക്ക് പരിശോധിച്ചാൽ അറിയാം, വളരെയേറെ ഡിവോഴ്സ് കേസുകൾ കൂടുന്ന ഒരു വിവാഹമോചനം എന്ന് പറയുന്ന ഒരു പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹം വളരെ വികസിതമായിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രശ്നവും നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് വളരെ നല്ലതായിരിക്കും. അത് കഴിയുമ്പോഴേക്കും ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷന് സ്ത്രീകൾ കൗൺസിലിങ്ങിനെ അപ്രോച്ച് ചെയ്യാറുണ്ട്. പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യത്തിന് വേണ്ടി കൗൺസിലിംഗ്, അതായത് ജീവിതത്തിൻ്റെ ഏകദേശം എല്ലാ മേഖലകളിലും ഇതുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വരികയാണ്. പാരൻറ്റിങ്ങിനെ കുറിച്ചുള്ള ടെൻഷൻ മാറ്റാനായിട്ട്, കൊച്ചു കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലരും, പിന്നെ കൊച്ചുകുട്ടികൾക്ക് ADHD പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പിന്നെ ഇതുണ്ടല്ലോ നമ്മുടെ ആൻസൈറ്റി ഡിസോർഡർ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ആൻസൈറ്റിയുമായിട്ട് വരുന്ന പാരൻസ് ധാരാളമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരുണ്ട്. പിന്നെ ഒരു വലിയ രീതിയിലുള്ള മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ഡിപ്രഷനാണ്. അതായത് പ്രായം ചെല്ലുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ച്, പ്രത്യേകിച്ചും പുതിയ തലമുറയുടെ ആൾക്കാരെല്ലാം വിദേശങ്ങളിൽ ചേക്കേറുന്നത് കൊണ്ട് വലിയ വലിയ വീടുകളിൽ ഒറ്റയ്ക്കായി പോകുന്ന വൃദ്ധജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു എൽനിയേഷൻ, ആ എൽനിയേഷൻ്റെ പാർട്ടായിട്ട് വരുന്ന ഡിപ്രഷൻ വളരെ വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വശത്തുള്ളപ്പോൾ ഇതിനോടൊന്നും ബന്ധമില്ലാതെ ആർക്കും ബാധിക്കാൻ പറ്റുന്ന, ആരെയും ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരാൾക്ക് ബാധിക്കാവുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ പല വിധത്തിലുള്ള ഫോബിയാസ് ഉണ്ട്. ഇപ്പോൾ ചില ആൾക്കാർക്ക് ലിഫ്റ്റിൽ കയറുന്നത് പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് പാലത്തിലൂടെ നടക്കാൻ പേടിയായിരിക്കും, ചില ആൾക്കാർക്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുവാനുള്ള പേടിയായിരിക്കും, ചില കുട്ടികൾക്ക് ചിലന്തിയും പാറ്റയും അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഫിയർ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള വിവിധ വിധത്തിലുള്ള ഫോബിയാസിനെ നമുക്ക് കൗൺസിലിങ്ങിലൂടെ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് പാരനോയ എന്ന് പറയുന്നത്, അതായത് സംശയം. അപ്പോൾ അതൊരു തരം ഡിസോർഡർ തന്നെയാണ്. അതായത് നമുക്ക് എപ്പോഴും ഈ ചിലപ്പോൾ നമ്മൾ ഒരു വീട്ടമ്മയ്ക്ക് ഒരു കിച്ചണിലെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും 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 സംശയം തോന്നുക, വീണ്ടും 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 അവിടെ പോയി നോക്കുക, പിന്നെ പാർട്ട്നേഴ്സിനെ അകാരണമായിട്ട് സംശയിക്കുന്നവരുണ്ട്. അങ്ങനെ പാരനോയ എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. പലപ്പോഴും ഈ സംശയരോഗം ഒരു സാധാരണയുള്ള സംശയത്തിനപ്പുറത്ത് പോകുന്ന, ഇതിൻ്റെ ലിമിറ്റ്സ്, ഇതിൻ്റെ ബൗണ്ടറീസ് എന്താണെന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളത് വേറൊരു സത്യവുമാണ്. അതുപോലെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന വേറൊരു ഇഷ്യൂ ആണ്, ചില ആൾക്കാർ ചില കാര്യങ്ങൾ ഒബ്സസീവായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് പലപ്പോഴും അവർക്ക് അറിയില്ല ഇതൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത്. ചിലപ്പോൾ അതൊരു കൗണ്ടിങ്ങിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, 1, 2, 3 എന്നുള്ള കൗണ്ടിങ് ആയിരിക്കാം. റീചെക്കിങ്, പിന്നെ ഇപ്പോൾ ടാപ്പ് തുറന്നിട്ട് കൈ കഴുകി തുടങ്ങിയാൽ ചിലപ്പോൾ വളരെ നേരം അവിടെ നിന്ന് കൈ കഴുകുക, ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക OCD അഥവാ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ പോലുള്ള രോഗങ്ങളുടെ തുടക്കമാണ് അത്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എപ്പോൾ വേണമെങ്കിലും ബാധിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏത് പ്രായത്തിലും പിന്നെ ബാധിക്കാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയും കൗൺസിലിംഗ് ഉപകാരപ്രദമാണ്. അപ്പോൾ അതോടൊപ്പം വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഈ
പ്രോബ്ലംസ് ഉള്ളവർ മാത്രമല്ല ഇന്നിപ്പോൾ കൗൺസിലിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെയോ, ഇപ്പോൾ ഒരാൾ അയാളുടെ മെമ്മറി ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾക്ക് അത്യാവശ്യം നന്നായിട്ട് അയാൾ പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവണം, ഒബ്സർവേഷൻ പവർ, ഗ്രാഹ്യശക്തി കൂട്ടണം, അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുവാനുള്ള പവർ കൂട്ടണം, അല്ലെങ്കിൽ കൂടുതൽ എക്സൽ ആവാനായിട്ട്, അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആകാൻ, അല്ലെങ്കിൽ സ്റ്റഡിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ എക്സാം ടൈമാകുമ്പോൾ കൂടുതൽ എനർജറ്റിക് ആകാനായിട്ട്, ഇതിനെല്ലാം തന്നെ ഒരു മോട്ടിവേഷനായിട്ട് പലപ്പോഴും കൗൺസിലിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഇത് ഞാൻ വീണ്ടും ഊന്നി പറയാൻ ഒരു കാരണമുണ്ട്. ഇന്ന് ആളുകൾ കൗൺസിലിംഗ് അന്വേഷിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മാത്രമല്ല, അവരുടെ കഴിവുകൾ, അവരുടെ ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ ഇമോഷണലായിട്ടുള്ള ഇക്യു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഇമോഷണൽ കോഷ്യൻ്റ്, അല്ലെങ്കിൽ ഇമോഷണലായിട്ടുള്ള സ്ട്രെങ്ത്, പിന്നെ ഇമോഷണൽ ഇമ്മ്യൂണിറ്റി, ഇതൊക്കെ വർദ്ധിപ്പിക്കുവാനും ഈവൻ ഒരു സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യുവാനും ഒക്കെയായിട്ട് അവരവരുടെ പ്രോബ്ലംസ് കൂടുതലും സ്വന്തമായിട്ട് തിരിച്ചറിയുന്ന ഒരു സമൂഹമാണ് ഇന്നുള്ളത്, പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു വ്യക്തി എന്നോട് വന്ന് ഇപ്പോഴും എന്നോട് ഒരു ഫാമിലി കൗൺസിലിംഗിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. സാർ, എൻ്റെ വൈഫ് പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ഈഗോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ആ എൻ്റെ ഈഗോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ആ സെൻറ്റൻസ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം, അയാളുടെ ഈഗോയെ സെപ്പറേറ്റ് ചെയ്ത് കാണുന്നു. അപ്പം ഞാനല്ല, എൻ്റെ ഈഗോയാണ് അതിന് സമ്മതിക്കാത്തത് എന്നുള്ള രീതിയിൽ കുറേയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പ്രൊഫഷണലായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ള, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയുടെ സഹായം വളരെയേറെ പ്രയോജനം ചെയ്യും. പിന്നെ നമ്മുടെ ആൻഷ്യൻറ്റ് മെത്തേഡ്സ്, ആർഷ ഭാരതത്തിലെ ഒക്കെ തുടങ്ങിയ ആൻഷ്യൻറ്റ് മെത്തേഡ്സ് ആയിട്ടുള്ള ധ്യാനം, ആ ധ്യാനത്തിൻ്റെ വിവിധ വഴികൾ, ഇന്നൊരുപാട് റിസർച്ച് അതിനെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടും ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി മെഡിറ്റേഷൻ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഞാനത് വളരെ വിശദമായിട്ട് വേറൊരു എപ്പിസോഡിൽ പറയാം. പക്ഷേ നമ്മൾ ചെറിയൊരു ബ്രീഫ് സമ്മറി തരികയാണെങ്കിൽ, ഈ മെഡിറ്റേഷനിലൂടെ ആൻറ്റി എയ്ജിങ് പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളതൊക്കെ പ്രൂവൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ട് വളരെ മാനസികമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുവാൻ ഏറ്റവും സഹായിക്കുന്ന സെറോട്ടോണിൻ, അതുപോലെ ഡൊപാമിൻ, അതുപോലെ മെലാട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ സെക്രീഷനൊക്കെ മെഡിറ്റേഷനിലൂടെ പോസിബിളാണ്. നമ്മുടെ ശരീരത്തിന് വളരെ വേണ്ടപ്പെട്ട DHEA, അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ തുടങ്ങിയവയെല്ലാം വളരെയേറെ മെഡിറ്റേഷനിലൂടെ റീസെക്രീഷൻ സാധിക്കും എന്നുള്ളത്. കാരണം ഈ DHEA എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോണും സാധാരണഗതിയിൽ 30-35 വയസ്സിലൊക്കെ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങുന്നതാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് മെഡിറ്റേഷനിലൂടെ റീസെക്രീഷൻ സാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങൾക്കും ഡയബറ്റിക്സിന് ഒരു പ്രധാന കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുപോലെ ഹാർട്ടിൻ്റെ നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ വികാസത്തിന് വരെ പലപ്പോഴും മെഡിറ്റേഷൻ ഹെൽപ്പിംഗ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ ഈ നമ്മുടെ ആൻഷ്യൻറ്റ് ഗിഫ്റ്റ്സ്, നമുക്ക് വലിയ ചിലവൊന്നുമില്ലാതെ വീട്ടിലിരുന്ന് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ, അതും കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഒരുവിധം ബാലൻസ്ഡായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അടുത്ത എപ്പിസോഡിൽ കൗൺസിലിങ്ങിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.